ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ ഒരുപാട് ദിവസമായിട്ടോ ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ട് എൻ്റെ ഫോണിനൊരു കംപ്ലയിൻ്റ് ആയിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഞാനൊരു വെറൈറ്റി സ്നാക്കിൻ്റെ റെസിപ്പി ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നമുക്ക് നല്ല സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അത് പുരട്ടി വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അങ്ങനെ തന്നെ ഞാനൊരു ബൗളിൽക്ക് ഇതുപോലെ ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇനി ഇതിൽക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്തെടുക്കുക. പിന്നെ ഇതിൽക്ക് ചേർത്തെടുക്കുന്നത് പശുപാലാണ്. അത് 2 ടേബിൾ സ്പൂൺ ഇതിൽക്ക് ചേർത്തെടുക്കുക. അത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അങ്ങനെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇങ്ങനെ മാറ്റി വെക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് നന്നായിട്ട് പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴമാണ്. അപ്പോൾ തൊലി കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. തീരെ കനം കുറച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി അത് നമ്മൾക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇനി സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ അവിടെ ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്രെഡ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിൻ്റെ നടുവിന് സ്ക്വയറിലൊരു പീസ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൽ നോക്കിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ടോപ്പ് എല്ലാ ബ്രെഡും ഇതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ഇതുപോലെ കേട്ടോ കട്ട് ചെയ്തെടുക്കേണ്ടത്. നടുവിലെ പീസ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അത് എല്ലാം തന്നെ ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതൊരു പാന് ഞാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിൽ നമുക്ക് നെയ്യോ ഓയിലോ അതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ബ്രെഡിൻ്റെ പീസാണ് ആദ്യം വെച്ച് കൊടുക്കുന്നത്. അതിൻ്റെ നടുവിലായിട്ട് പഴം കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും കൂടെ ഒന്ന് ഫില്ലാക്കി കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിലായിട്ട് മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ അത് കുറേശ്ശെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇനി കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ബ്രെഡിന് മറ്റേ പീസും കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലും മുട്ടയുടെ കൂട്ട് കുറേശ്ശൊക്കെ ഒന്ന് ആക്കി കൊടുക്കുക. ഈ സമയത്തൊക്കെ ലോ ഫ്ലെയിമിലാക്കി വെക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും ബ്രെഡ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഒരു ഭാഗം ഫ്രൈ ആയതിന് ശേഷം മറുഭാഗം കൂടെ തിരിച്ചിട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട്. ഇനി ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കുക. അങ്ങനെ ഈസിയും ടേസ്റ്റിയുമായ നമ്മുടെ വെറൈറ്റി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നമുക്ക് വെറൈറ്റി ആയിട്ട് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്നാക്കാണ്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അള്ളാ നമുക്ക് അടുത്തൊരു വീഡിയോ കേൾക്കണം. അതുവരേക്കും അസ്സലാമു അലൈക്കും.